തൃശ്ശൂർ ജില്ലയിലെ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിൽ പട്ടേപ്പാട് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഞങ്ങൾ ഒരു 8 വർഷമായിട്ട് ഒരു 45 ഏക്കറോളം ഭൂമി എടുത്തിട്ട് ഇതിൽ ഈ ഫാം ഇരിക്കുന്നത് മാത്രം 10 ഏക്കറോളമാണ്. ഇതിന് പുറത്ത് ഔട്ട്സൈഡിൽ 45 ഏക്കറോളം ഭൂമിയിൽ പുൽകൃഷി ചെയ്താണ് മേഖല കൊണ്ടുനടക്കുന്നത്. സാർ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യുന്ന ആളല്ലേ, അപ്പോൾ ഇങ്ങനെ ഒരു ആട് ഫാം ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ട്? ആട് ഫാം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ഒരിടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആടിനെ വളർത്തി അതിനൊപ്പം അതായത് ഉൽപ്പാദിപ്പിച്ച് വിൽക്കുക എന്നുള്ളതല്ല എൻ്റെ ഒരു കൺസെപ്റ്റ്. ഞാൻ ഒരു ട്രെയ്ഡർ കൂടിയാണ്. ഞാൻ എൻ്റെ എവറി വീക്ക് ഏറെക്കുറെ ഒരു 1000-1200 ആടെങ്കിലും ഇവിടെ നിന്ന് സെയിലായി പോകുന്നു. ഈ 1200 ആട് സെയിലായി പോകുമ്പോഴും നമ്മളതിനെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടാകുന്ന ഒരു ലാഭവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് വന്നത്. അപ്പോൾ ഇതിനകത്ത് ഇത് ആദ്യം തന്നെ ചോദിക്കട്ടെ, ഇത് ലാഭകരമാണ്? തീർച്ചയായിട്ടും. എന്തുകൊണ്ട് ലാഭകരമല്ല? തീർച്ചയായിട്ടും ലാഭകരം. അതെന്നാ പറയുക, പല കർഷകർക്കും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, ആദ്യം എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ ഇത് ലാഭകരമാകുമോ എന്നൊരു ചോദ്യമാണ് അവരുടെ മുൻപിൽ ആദ്യം വരിക. അപ്പോൾ അതിനെപ്പറ്റി സാറിന് എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്? അതായത്, ഒന്ന് നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് അറിയുന്ന ഒരു കാര്യം ഒരാൾ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ വ്യക്തിപരമായി. പഠിച്ചിറങ്ങും. ഇനി അതല്ല നമുക്കറിവില്ല, ഓക്കെ, നമുക്കതിനോട് താല്പര്യമാണെങ്കിൽ നമ്മൾ ഇതുപോലെ നടത്തുന്ന പല മേഖലയിൽ പോയി, പല ഫാമുകളായാലും ഏതാണോ ഏത് മേഖലയാണെങ്കിലും അത് പഠിക്കാൻ വേണ്ടി കുറച്ച് സമയം നമ്മൾ കളയണം. പഠിച്ചതിന് ശേഷം മാത്രം വന്നിട്ട് ചെയ്യുന്ന മേഖലയാണ്. പ്രത്യേകിച്ച് ജീവിതം, കാരണം ജീവനുള്ള എന്ത് സംഗതിയാണെങ്കിലും അതിനെക്കുറിച്ച് ഏറെക്കുറെ അതിൻ്റെ വാങ്ങൽ മുതൽ അതിൻ്റെ പരിരക്ഷ, അതിൻ്റെ ഭക്ഷണം, അതിൻ്റെ ചികിത്സ, ഓളോവർ അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഭീകരമായ നഷ്ടം, വളരെ ഭീകരമായ നഷ്ടം വരും, സംശയമുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇറങ്ങുന്ന ആൾക്കാർ നന്നായിട്ട് പഠിച്ച് തന്നെ ഇറങ്ങുക. അത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ അവരുമായിട്ട് അവരുടെ ഫാമുകൾ വന്ന് സന്ദർശിച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്ന അറിവ് കൊണ്ട് നിങ്ങളൊരു പുതിയ ഒരു കർഷകനാകുക, അതാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അപ്പൊ ഇത് എത്ര ഏക്കറല്ലേ സാർ? 10 ഏക്കറാണ്. അതെ, ഇവരെ അഴിച്ചുവിട്ടാണ്. അഴിച്ചുവിട്ടിട്ട് തന്നെയാണ്. അതെ. ഇത് ഏതൊക്കെ ഇനം ആടുകൾ നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോ? ശിരോഹി, പർപ്പസാരി, സോജത്ത്, കരോളി, തോത്തപ്പുരി ഒക്കെയാണ് ഇപ്പൊ ഓൾറെഡി ഉള്ളത് സ്റ്റോക്ക്. ഇതിനകത്ത് ഇപ്പം നമ്മുടെ നാട്ടില തനതായ ഉള്ളതാണ് മലബാറി. ഈ മലബാറിക്ക് സമാനമായിട്ടുള്ള ഐറ്റമാണ് ഈ ശിരോഹിയും പർപ്പസാരിയും സോജത്തും. അത് വിട്ടിട്ടുണ്ട്. അതൊക്കെ അർദ്ധവർഷം പ്രസവിക്കുന്നു എന്നുള്ളതാണ് ഒരു കർഷകന് കിട്ടുന്ന ഒരു ഗുണം. മറ്റുള്ളതൊക്കെ ഇപ്പം കരോളി ഏറെക്കുറെ 9 മാസത്തിലേ ഒരു പ്രസവം നടക്കും. അതുപോലെ തന്നെ ഇയറിലാണ് മറ്റേ ബീട്ടല് പ്രസവിക്കുള്ളൂ. തോത്താപ്പൊരി അതുപോലെ തന്നെ. അപ്പോൾ ഹൈബ്രിഡ് സി, ഇങ്ങനെ അത്തരം ബ്രീഡുകൾ, അതിന് ഹൈബ്രിഡ് എന്നുള്ള പേരിലാണ് എല്ലാവരും വിളിക്കുന്നത്, കൂട്ടത്തിൽ ഞാനും വിളിക്കുന്നത്. അല്ലാതെ ഇപ്പം ഞാനായിട്ട് അതിന് ഹൈബ്രിഡ് എന്നുള്ള പേര് കൊടുക്കുന്നത്. അതൊക്കെ 1 ഇയറിൽ പ്രസവിക്കുമ്പോൾ അതിനുള്ളിൽ മറ്റത് 2 പ്രാവശ്യം പ്രസവിക്കും. പിന്നെയുള്ളൊരു കാരണം വെച്ചാൽ ഇത് അത്തരം ഇപ്പം ഈ ബീട്ടൽ അല്ലെങ്കിൽ കരോളി ഇവർക്കൊക്കെ ഒരു കുട്ടിയെ ഉണ്ടാവും. അതേ സമയത്ത് മലബാറിക്കൊക്കെ 2, 3, 4 ഒരുപക്ഷെ 6 കുട്ടിയുടെയൊക്കെ അത്ഭുതങ്ങളും കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ആദ്യത്തിലെ പ്രസവത്തിലൊക്കെ ഒരു കുട്ടിയാണെങ്കിൽ പിന്നെ 2, 3 ഏറെക്കുറെ മലബാറിൻ്റെ കുറേ സ്വഭാവം ഈ 3 അനുസരിച്ചുണ്ട്. നമ്മുടെ തനി നാടൻ ആടുകൾ ഇവിടെ ഉണ്ട്, ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്കിൽ വളരെ കുറവാണ്. ഇപ്പൊ നമ്മള് സാർ ഇവിടെ ചെയ്യുന്നത് എന്താണ്? ഈ ഇവിടേക്ക് സ്റ്റോക്ക് വരുന്നത് എവിടുന്നാണ് ഇത് നമ്മൾ വരുന്നത്? ഇപ്പോ ശരിക്കും പറഞ്ഞാല് മെയിൻ ആയിട്ട് രാജസ്ഥാൻ തന്നെ, ഇടയ്ക്ക് UP ഉണ്ട്, പിന്നെ വേറെ ഏത് സ്റ്റേറ്റാണോ നമുക്ക് അതാത് സമയത്ത് കിട്ടുന്നതനുസരിച്ചുള്ള വ്യത്യാസം. ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ സെയില്, മാർക്കറ്റിംഗ് ഒക്കെ എങ്ങനെയാ? മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കണ്ടമാതിരി കസ്റ്റമേഴ്സ് ഇപ്പോൾ കേരളം തന്നെ അല്ലാതെ ഔട്ട് ഓഫ് തമിഴ്നാടുന്നും കർണാടകയിൽനിന്നും വരെ ഇവിടെ ആളുകൾ. ഇത് ഇറച്ചിക്കാണോ അതോ വളർത്താൻ, പാലുൽപാദനത്തിന് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുണ്ടോ? അതിനൊന്നും അങ്ങനെ പറയുമ്പോഴെന്ന് വെച്ചാൽ ഇത് ഒരു വണ്ടി, ഇപ്പം നമ്മുടെ ഇവിടെ കേരളത്തിലെ റോഡുകളാണ് ഇത്ര കൺജക്ഷൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ. അതല്ലാതെ പുറത്തുനിന്നുള്ള വഴികളൊക്കെ ഇപ്പോൾ കാറൊക്കെ തന്നെ 100-150 mph സ്പീഡിലാണ് ഓടാൻ കണ്ടിട്ടുള്ളത്. ഞാൻ യാത്ര ചെയ്തപ്പോഴും എൻ്റെ അനുഭവങ്ങളാണ്. അപ്പം ലോറിയും ഏറെക്കുറെ ആദ്യ സ്പീഡിൽ തന്നെയാണ്. അപ്പം അങ്ങനെ ഓടി വരുന്ന വണ്ടി ഇൻ കേസ് ഒരു സഡൻ ബ്രേക്ക് ഉണ്ടായാൽ അപ്പം കൊമ്പ് അല്ലെങ്കിൽ കൈ കാലൊക്കെ ഒടിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു വണ്ടിയിൽ ചിലപ്പോൾ ഡാമേജസ് വരും. ഈ ഡാമേജസ് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് ഈ പ്രസ്ഥാനം കൊണ്ടെടുക്കാൻ പറ്റില്ല. അത് ആദ്യം ഡാമേജസ് എങ്ങനെ മാനേജ് ചെയ്യാം ഇതാണ് ഫസ്റ്റ്.
അത് മാനേജ് ചെയ്യാനുള്ള സോഴ്സ് കണ്ടതിന് ശേഷം മാത്രം ഈ പരിപാടിക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ ആ നഷ്ടം തന്നെ ഭീകരമാണ്. അതാണ് ഇതൊരു വലിയ നഷ്ടം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിംഗർ. അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ പാമ്പുകൾ വേറെ കേരളത്തിൽ വളരെ അപൂർവം. അന്വേഷിച്ചിട്ട് പാമ്പൊന്നും വേറെ എനിക്ക് പറഞ്ഞത് ഇല്ല. ഇല്ല, ഇത്രയും വലിയ ഫാം കേരളത്തിൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന. അപ്പൊ നമ്മള് ഇറച്ചിയും ഇവിടെ വിൽക്കുന്നുണ്ട്. ഇറച്ചി വിൽക്കുന്നുണ്ട്. ഞാൻ അത് എല്ലാ ഫേമുകളുടെ പേരും എനിക്ക് പറയാൻ അനുവാദമില്ല. നമ്മളിപ്പോ ആടും മീറ്റും ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിന്റെ വില ഒന്ന് ഒന്ന് പറഞ്ഞു തരുമോ? ആട് വളർത്താടുകൾ വിൽക്കുന്ന വിലയാണ് ഇപ്പം ഞാനീ പറഞ്ഞ 350 രൂപ ആണ്. ഞാൻ ഇതിനകത്ത് ഇതിനു മുന്നേ ഒരു 10-15 വീഡിയോകളിൽ കടന്നു പോയിട്ടുണ്ട്. ഇത്ര 25 കിലോയ്ക്ക് 350 രൂപ മുതൽ മേലേക്കുള്ളതിന് ആണ് 350. അതുപോലെ തന്നെ അതിന് താഴെയുള്ളതിന് 400. ആ ഈ 400 വില വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏത് ആട് ഇവിടെ വരുമ്പോഴും 4 കിലോ 5 കിലോ മൈനസ് ആയിട്ട് തൂക്കം കുറയും. 3000-3200 കിലോമീറ്റർ യാത്ര ചെയ്താണ് ഈ ആട് ഇവിടെ എത്തുന്നത്. അതുകൊണ്ടാണ് ഈ ആടിന് ചെറിയ ആടിന് വില കൂടാനുള്ള കാരണം. അല്ല, ഒരുപക്ഷെ അങ്ങനെ തോന്നാതിരിക്കാനാണ് ഞാനത് ക്ലിയർ ചെയ്തത്. പിന്നെ മീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ മിനിമം 550 രൂപക്ക് നമ്മൾ ഒരു പെർ കിലോ ഒന്ന് കൊടുക്കാൻ പറ്റും. കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളെ വിളിച്ചിട്ട് നാളെ ഒരു 5000 കിലോ ആടുമിച്ച് കിട്ടണമെന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ആരാധ ഏൽക്കാൻ പറ്റുക? അവൈലബിലിറ്റി ആണ് പ്രശ്നം. ജസ്റ്റ് കോൾ, ഞങ്ങൾക്ക് ഇന്ന കേസുണ്ട്, ഓക്കെ നിങ്ങൾ അഡ്വാൻസ് ചെയ്തോളൂ, നമ്മളത് റെഡി. അങ്ങനെ പറയാനുള്ള ഒരു പ്രാപ്തിയുള്ള ഒരു സ്ഥാപനം ഉണ്ടാവണം. അതാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഒരു പ്രത്യേകത, അവൈലബിലിറ്റി. 550 മുതൽ 650 വരെ വെക്കുന്നുണ്ട്. അത് ചിലത് ഡിഫറെന്റ്, ഇപ്പോൾ ചിലക്ക് ലിവർ, അത് ചില പാർട്സ് അത് ഒഴിവാക്കണം. അതൊഴിവാക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു കോട്ടിൽ ചിലപ്പോൾ 1.5 കിലോ വെച്ച് മൈനസ് വരും. ആ പൈസ ഞങ്ങൾ ഇതുമ്പോൾ പ്ലസ് ചെയ്യാതെ ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റുമല്ലോ. അതിനു വേണ്ടിയാണ് ഡിഫറെന്റ് റേറ്റ് വരുന്നത്. അപ്പോൾ ആദ്യം കസ്റ്റമർക്ക് ഏത് രീതിയിലാണ് വേണ്ടത്, അത് 550 മുതൽ നമ്മൾ റെഡിയാണ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഇന്ന് കിട്ടുന്നതിൽ ഏറ്റവും വില കുറഞ്ഞ രീതി 550. അവിടെയും ഇതേപോലെ കിട്ടത്തില്ല. പിന്നെ അവരെ സാന്നിധ്യത്തിൽ നമ്മളെ നല്ല ഇതിൽ ഹലാലായ രീതിയിൽ അറുത്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. അവരെ സാന്നിധ്യം കൂടിയുണ്ട്. അതിനുള്ള സൗകര്യം. ചുരുക്കത്തിൽ നമ്മളിപ്പോ ഫാമിൽ കയറി ഒരു ആടിനെ സെലക്ട് ചെയ്താൽ അതിനെ നമുക്ക് റെഡിയാക്കി മീറ്റാക്കി തരും. ആ ഒരു രീതിയിൽ അല്ലേ? അതെ, പിടിക്കുന്നു. ഇപ്പൊ പ്രത്യേകിച്ച് ഈ വരുന്ന എല്ലാവർക്കും ഹലാലായ രീതിയിൽ ഇറക്കണമെന്നൊന്നും എല്ലാവർക്കും വേണമെന്നില്ല. പക്ഷെ മുസ്ലിം കമ്മ്യൂണലിന് കമ്പൽസറി അങ്ങനെ തന്നെയായിരിക്കും. ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. വേറെ കമ്മ്യൂണൽസിന്റെ ഇന്ന് ഒന്നും തന്നെ മുസ്ലിംസ് മീറ്റ് വാങ്ങില്ല. പക്ഷെ മുസ്ലിംസ് ഉണ്ടാക്കുന്ന മീറ്റ് എല്ലാ ആൾക്കാരും വാങ്ങും. അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് ബ്ലഡ് പോയ മാംസമാണ് കഴിക്കേണ്ടത്. കാരണം രോഗ സാധ്യത കൂടുതൽ ബ്ലഡിലാണെന്ന് ആണ് പറയുന്നത്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുക. അത് 1 എണ്ണായാലും 100 എണ്ണായാലും നിങ്ങൾ പറഞ്ഞ പോലെ 100 എണ്ണം അവർ പറഞ്ഞ് സെലക്ട് ചെയ്യുന്നു. പിന്നെ ഇതിലൊരു ഏറ്റവും വലിയൊരു പ്ലസ് ഉള്ളതേ, നമ്മളിപ്പോ ഒരു 500 കിലോ ഒക്കെ സാധാരണ ഒരു ധാരാളം കല്യാണങ്ങൾ 1000-500 2000 ഒക്കെ ഉള്ളവരുണ്ട്. ഇവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഒരു ഇറച്ചി കടക്കാരനെ അങ്ങനത്തെ പറ്റുന്ന കാണുമ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ, അതിലെ ചെറിയ കുട്ടി ഉണ്ടാവും, പേരക്കുട്ടി, അതിന്റെ അച്ഛൻ, അതിന്റെ അച്ഛാച്ഛൻ, അതിന്റെ അമ്മാമ്മ, അതിന്റെ എല്ലാവരും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇവർ അറുത്ത് വിടുക. ഇത് ബിരിയാണി ദമ്മിടാന്ന് പറയും. ദമ്മ് ഇട്ട് കഴിയുമ്പോ എന്താ വെച്ചാൽ ഈ പേരക്കിടങ്ങളൊക്കെ അലിച്ച് പോയിട്ടോ. വേവിൽ വ്യത്യാസം വരും. ഞങ്ങൾ അങ്ങനെയല്ല, ഒരേ ടൈപ്പില് സി 15-14 കിലോ ഉള്ള ഇറച്ചി. അപ്പൊ ഏറെക്കുറെ അവരുടെ ഏജ് സെയിം ആയിരിക്കും. അപ്പൊ ഒരുമിച്ച് കട്ട് ചെയ്ത് 1000 കിലോ ക്ലിയർ. ഈ സാധനം അവരുടെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. പാചകക്കാരൻ സന്തോഷമായി, കഴിക്കുന്നവൻ സന്തോഷമായി, കൊടുക്കുന്നവൻ സന്തോഷമായി. പിന്നെ എന്താ വേണ്ടത്? ഇതല്ല ഏറ്റവും വലിയ കാര്യം. അതാണ് അവര് നമ്മൾ ഈ രാജസ്ഥാനിൽ നിന്ന് ആട് വരുന്നു പറഞ്ഞു. അപ്പൊ ഇവർക്ക് എന്തെങ്കിലും വരുന്ന സമയത്ത് അസുഖങ്ങൾ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ? നോർമലി ഇപ്പൊ ഇവിടെ എന്റെ ഇവിടെ ഈ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിൽ തന്നെ മറ്റേ PPR ഇഞ്ചക്ഷൻ ഒക്കെ വെറുതെ സ്റ്റോക്ക് ഇരിക്കുകയാണ്. കേരളത്തിൽ PPR ഇല്ല. പിന്നെ പുറത്തുനിന്ന് വരുന്ന ആടുകൾക്കും PPR സാധാരണ സംഭവിക്കുന്നില്ല. ഇത് ഈ അസുഖം സംഭവിച്ചിട്ട് ഇവിടെ കേടുവരുന്നതേ മെയിനായിട്ട്. ഇപ്പൊ ഇന്ന് ശനിയാഴ്ച ഒരു മെഡിസിൻ ബോക്സ് വേണം നിർബന്ധമായിട്ട്. ശനിയാഴ്ച ഒരു ആടിന് പനി വന്നു അല്ലെങ്കിൽ ഒരു ജലദോഷം വന്നു, ഇമ്മീഡിയറ്റ് ചികിത്സ എന്നുള്ളതാണ്. ക്യുക്ക്
ചികിത്സ കൊടുത്താൽ അത് റിക്കവർ ചെയ്യാം. ഇത് ശനിയാഴ്ച കട അടച്ച് അടച്ചതിന് ശേഷമാണ് ഇവർ ഇത് ആലോചിക്കുക. ഞായറാഴ്ച കട തുറക്കുന്നില്ല, തിങ്കളാഴ്ച ആകുമ്പോഴത്തേനും ഇതിന്റെ സ്റ്റേജ് മാറി ഈ സംഗതി ലങ്സിലോ ഇതൊക്കെ കഫം കെട്ടി വേറെ ന്യൂമോണിയോ മറ്റു രീതിയിലേക്ക് ഇത് മാറാനുള്ള സാധ്യത കൂടി. അപ്പൊ നമ്മള് ചുക്ക് ചികിത്സ കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അതാണ് അതിന്റെ. അപ്പൊ അത് ഏതാടിനും ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നുണ്ട്, നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് എപ്പോ വേണമെങ്കിലും അസുഖം വരാല്ലോ. ജീവനുള്ള എല്ലാ സംഗതിക്കും മരണമുണ്ട് അല്ലെ, അല്ലെങ്കിൽ അസുഖമുണ്ട്. ജീവനില്ലാത്തതിനല്ലേ മറ്റു കേടില്ലാത്ത, അതിനുണ്ട് ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. ഈ ഫാമിൽ ഇപ്പൊ എത്ര ആടുണ്ടാവും സാറെ? ഇപ്പൊ ഓൾറെഡി ഒരു 400-500 ആട് ഇപ്പൊ ഓൾറെഡി ഉണ്ട്. പക്ഷെ നമ്മുടെ അടുത്തൊരു 800-900 വരെ സ്റ്റോക്ക് ഉണ്ടാവും. ഇന്നലെ പിന്നെ ഞാൻ നോക്കി ധാരാളം സെയിൽ പോയത്. ഇപ്പൊ ഈ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടേ നമ്മുടെ കൊറോണയുടെ ആ ഒരു ഭീകര സ്വഭാവമൊക്കെ ഇപ്പൊ ഒന്ന് കഴിഞ്ഞേക്കുന്നു. കല്യാണങ്ങളൊക്കെ വന്നു തുടങ്ങി. കല്യാണം വരുമ്പോഴാണ് നമുക്ക് ധാരാളം ബിസിനസ് കയറി വരിക. കല്യാണത്തിന് ഇപ്പൊ 20 ആള് ഇപ്പൊ 100 ആള് ഗവൺമെന്റ് പങ്കെടുക്കാൻ പറഞ്ഞാൽ 500 ആള് പങ്കെടുക്കും. നമ്മുടെ കേരളത്തിന്റെ ഒരു സ്വഭാവം ഇപ്പൊ 20 ആളുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഭക്ഷണ രീതിയൊക്കെ ഒന്ന് പറഞ്ഞു. മെയിനായിട്ട് ഞങ്ങൾ വരുമ്പോഴേ വളരെ സോഫ്റ്റ് ആയിട്ട് അവിടെ നിന്ന് ഒരു ബത്ത എന്ന് പറയുന്നുണ്ട്, ഇത് നമ്മുടെ ഈ വാളമ്പുള്ളിയുടെ ഇല പോലത്തെ സാധനം ചാക്കില്ല, അതൊരു 1000 rupees ഉള്ള ഒരു ചാക്കിന് ഒരു ബാഗിന് അതേ കൊടുക്കൂ നമ്മൾ സോഫ്റ്റ് ആയിട്ട്. പിന്നെ വെറുതെ പറമ്പ് മുഴുവൻ പുല്ലഴിച്ച് എന്തെങ്കിലും അങ്ങനെ മഴ ശക്തമായ മഴയാണെങ്കിൽ മാത്രം നമ്മൾ അത് കൊടുക്കണുള്ളൂ, അല്ലെങ്കിൽ അത് കൊടുക്കണ്ടല്ലോ. വെറുതെ പുല്ലും കുടിയൊക്കെ എങ്ങനെയാ വെള്ളം? അത് മതി, വെറുതെ പ്യുവർ വാട്ടർ, അത് ഫിൽട്ടർ ചെയ്ത് വെള്ളം കൊടുക്കുന്നു. പിന്നെ നമ്മൾ വളർത്തുന്നവർ അവരുടേതായ രീതിയിൽ വളർത്തിക്കോട്ടെ. അതെ, അത് അവരുടെ ശൈലിയിലേക്ക് അവർ മാറ്റിക്കൊണ്ടുവരണം. നമ്മളുടെ ഫാം സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേ സാധിക്കും. 500 ആടിനെ നോക്കുന്ന ഒരാളും 2 ആടിനെ വാങ്ങിക്കൊണ്ടുപോയി നോക്കുന്ന ആളും 2 വീടിനാണ്. കാരണം അവർക്ക് കുറെ കൂടി ഓമനത്തുണ്ടാവും അതിനെ പല. എനിക്ക് ഓമനിക്കാനൊന്നും നേരമില്ലാത്തതുകൊണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഒന്ന് ചോദിക്കട്ടെ, ഈ പുതിയതായിട്ട് ഈ കൃഷിയിലേക്ക് ആട് കൃഷിയിലേക്ക് വരുന്നവർക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം, പലരും നഷ്ടത്തിലാവുന്നു എന്നുള്ള ഒരു പരാതിക്കാരുണ്ട്. അപ്പൊ അങ്ങനെ പുതിയതായിട്ട് കൃഷി ചെയ്യാൻ വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാറിന്റെ എന്താ? ഒന്ന്, എന്റെ അടുത്ത് നിന്ന് ആട് മേടിക്കുന്നതിനെ കുറിച്ചില്ല ഞാൻ പറയുന്നത്. ആ എവിടെ നിന്ന് ആട് വാങ്ങണമെങ്കിലും നല്ല ആരോഗ്യമുള്ള ആടുകളാണ്, അത് വളരെ പ്രധാനപ്പെട്ടാണ്. വില കുറയും എന്ന് വിചാരിച്ചിട്ട് ചെറിയ ആടുകൾ ഒരിക്കലും വാങ്ങരുത്. വലിയ നല്ല എന്തായാലും പ്രതിരോധ ശക്തി കൂടുകാർക്ക, 5 വയസ്സായ കുട്ടിക്കല്ല 15 വയസ്സായ കുട്ടിക്ക, അതുപോലെയുള്ള അത് തന്നെ ഇത് ഇവർക്കുണ്ട്. പിന്നെ കൂടിന്റെ നിർമ്മാണം മിനിമം ഒരു 6 അടിക്ക് മേലെ ഭൂമി നിരപ്പിന്ന് ഉയരത്തിലാവണം ആട് നിൽക്കാൻ. അല്ലെങ്കിൽ ഈ കാഷ്ടത്തിൽ നിന്ന് വരുന്ന ചില സംഗതികൾ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ചിലര് കർട്ടൻ സൈഡ് അടച്ചു കെട്ടും, ഒരിക്കലും ചെയ്യരുത്. മഴവെള്ളം അകലെ വീഴാവുന്ന രീതിയിൽ ഒരു 10 അടി 12 അടി വീഴാവുന്ന രീതിയിൽ നീട്ടി കെട്ടുക. അപ്പൊ എന്താ ഓക്സിജൻ ധാരാളം പാസ് ചെയ്യും, അത് ഒഴിവാക്കരുത്. അപ്പൊ അത് ജനങ്ങൾ പലരും അറിയാതെ എന്ത് ചെയ്യുന്ന അടച്ചു കെട്ടുന്ന ചെയ്യുക, അക്കടി വരരുതല്ലോ. അതാണ് അവരുദ്ദേശിക്കുന്നത്. അവരൊരു നന്മ ഉദ്ദേശിക്കുമ്പോ വേറെ ദോഷം ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് അത് ഈ രീതിയിൽ ഹൈറ്റിൽ കെട്ടി ഓപ്പണ എയർ നല്ല വായു സഞ്ചാരം. യെസ്, ഇപ്പൊ 2 അടി 2.5 അടിയാണ് സാധാരണ ഈ സൺഷെയ്ഡ് എന്ന് പറയുന്ന ഭാഗം ഉണ്ടാവാറ്. അപ്പൊ ഞാനൊക്കെ ഇവിടെ 14 അടിയാണ്. നമ്മൾ പിന്നെ ആ കൂടിന്റെ സ്വഭാവമല്ല. അപ്പൊ 6 അടി ഉയരത്തിൽ നിൽക്കുക എന്നുള്ളത് ഒന്ന്, 2, 10, 12 അടി അപ്പുറത്ത് വെള്ളം വീഴാന്നുള്ളത് എന്ന് പറഞ്ഞാൽ ശീതൻ പല നാട്ടിലും പല ഭാഷയായിരിക്കും. കാറ്റാടി കാറ്റടി വരാതിരിക്കുക. ആടിന് തണുപ്പ് ഒരു പ്രശ്നമാണ്, മഴ കാറ്റടി അതൊഴിവാക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഏറെക്കുറെ സക്സസ് ആണ്. തുടക്കക്കാരൻ എത്രയാൽ തുടങ്ങണം ആദ്യം ഇതൊന്ന് പഠിച്ചു വരാൻ ഒരു കുറച്ച്? ഞാൻ പറയണേ തുടക്കക്കാരൻ ശരിക്കും പറഞ്ഞാൽ വേറെ പോയി കണ്ടു പഠിക്കണം. അതെ, എന്നിട്ട് അവന്റെ അനുഭവങ്ങൾ മറ്റുള്ളവന്റെ നിന്നുള്ള കുറെ അനുഭവങ്ങൾ, ഏതാട് വാങ്ങാം ഏത് വാങ്ങാൻ പാടില്ല, അത് പഠിച്ചിട്ട് ഒരു 2 എണ്ണമൊക്കെ മേടിക്കാൻ പാടുള്ളൂ. ആ 2 എണ്ണത്തും പഠിക്കട്ടെ, ഒരു 3 മാസം കൊണ്ട് പോയിക്കോട്ടെ, കയ്യിൽ നിന്ന് കാശ് പോകില്ലല്ലോ. ആ 2 മാസം കഴിഞ്ഞിട്ട് അവന് സക്സസ്ഫുൾ ആണെങ്കിൽ അങ്ങനെ എത്രയോ ആൾക്കാർ അങ്ങനെ ചെയ്യണം. പിന്നിപ്പൊ ഈ 2 ആടിനൊക്കെ മേടിക്കാന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും ആൾക്കാർക്കേ ഒരു 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 എന്താ പറയാ അതിനകത്ത് ഒരു ദുരഭിമാനം ഉണ്ടാവും. 2 ആടിനൊക്കെ ഞാൻ എങ്ങനെയാണ് നോക്കുക, അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. നമ്മള് പഠിക്കാനാണെങ്കിൽ ആരും ഇത് വെച്ച്. ഇനി നമുക്ക് ഇവിടുത്തെ വെറൈറ്റി ആടുകളൊക്കെ ഒന്ന് കാണാം.
സാറേ, ഞാൻ പല ആട് ഫാമിലും പോയിട്ടുണ്ട്, ഇത്രയും വില കുറച്ച് നമ്മൾ എവിടെയും കണ്ടില്ല. അപ്പോൾ ഇതുകൊണ്ട് എന്താ പറയുക, ഇത് നമ്മൾ വളർത്തുന്നവർക്ക് ഒരു ലാഭം കൂടെ വേണമല്ലോ. അപ്പോൾ അതിനെപ്പറ്റി സാറിന് എന്താ പറയാനുള്ളത്? അല്ല, വളർത്തുന്നവർക്ക് ലാഭം വേണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏറ്റവും വില കുറച്ച് വിൽക്കുന്നതുകൊണ്ടാണ് ഈ ഏതാണ്ട് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരുപാട് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും വരെ കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ മീറ്റിനെ സംബന്ധിച്ചിടത്തോളം മീറ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞു 550 രൂപ. അതിനേക്കാൾ താഴെ വിൽക്കാൻ പറ്റുന്ന ഒരു പാർട്ടി ഇവിടെ ഇല്ല. കാരണം എന്താ വെച്ചാൽ 550 രൂപക്ക് നാട്ടിൽ നിന്ന് ആട് വാങ്ങി വെക്കാൻ പറ്റില്ല, ഇല്ല, പുറത്തുനിന്ന് കൊണ്ടുവന്നാലും ഇത് പറ്റില്ല. അപ്പൊ ഞങ്ങൾ ബൾക്കായി എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഞാൻ നേരത്തെ പോലെ പറഞ്ഞ പോലെ തന്നെ അവൈലബിലിറ്റി ഇതിൽ വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. ജസ്റ്റ് കോൾ, എനിക്ക് 500 കിലോ 200 കിലോ അങ്ങനെ പറഞ്ഞാൽ മറ്റാൾ ഇത് സ്കൂട്ടർ ഒക്കെ എടുത്തിട്ട് ഓടേണ്ടി വരും. ആടിന് തന്നെ വെച്ചിട്ട് നമ്മുടെ അടുത്ത് ഓൾറെഡി സ്റ്റോക്കിലാണ്. പരിപാടി തീർന്നു. ഈ ഫാമിൽ വന്നപ്പോൾ ഇവിടെ ആടിനെ സെലക്ട് ചെയ്യാനും വാങ്ങാനായിട്ട് വന്ന ഒരാളാണ്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ ഈ ഫാമിൽ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു കാരണം എന്താണെന്ന് നമുക്കൊന്ന് ചോദിക്കാം. അപ്പൊ പേരൊന്ന് പറയോ? അബ്ദുൽകാദർ. ഇത് എന്താണ് ഈ ഫാമിൽ വന്ന് ആടിനെ സെലക്ട് ചെയ്യാനുള്ള കാരണം? കാരണം ഞാൻ ഇതിനെ കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ എന്റെ ഫ്രണ്ട്സുകൾ പറഞ്ഞു നല്ല സെലക്ഷൻ, ബെസ്റ്റ് സെലക്ഷൻ, നിങ്ങൾ ചോയ്സ് എന്തെങ്കിലും തിരഞ്ഞെടുക്കാം. അതിനെ പറ്റുന്ന സൈസ്, വിവിധ ഇനത്തിലുള്ള മോഡൽസിലുള്ള സാധനങ്ങൾ കിട്ടും. നമ്മളെ തൂക്കം പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള മാംസം കിട്ടും, നല്ല മൂപ്പുള്ളത് കിട്ടും. ഇതിപ്പോ ഞങ്ങളുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും പ്രാവശ്യം ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് ഇത്രക്കെയല്ല. ഞാൻ എന്റെ ഫ്രണ്ട്സുകളോടൊക്കെ പറഞ്ഞു അവരൊക്കെ കംപ്ലീറ്റ് കമ്മിറ്റ് ചെയ്തു, അവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാന വില വളരെയധികം നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു റേറ്റാണ്. അതായത് ഒരിക്കലും ഒരു ഓവർ ബഡ്ജറ്റ്, ഓവർ ബഡ്ജറ്റ് ഉള്ള ലോ ബഡ്ജറ്റ് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കൂടി പോകാൻ സാധിക്കും എന്നുള്ള ഒരു സത്യം തന്നെയാണ്. അത് ഒട്ടും സംശയമില്ല, സംശയമില്ല. അപ്പൊ ഒത്തിരി നന്ദി. കാര്യം ചോദിച്ചാല് ഇത് നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞു, അതിപ്പോ എല്ലാം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഒരു തോന്നലുണ്ടാവാം, നമ്മൾ വെറുതെ ഇങ്ങനെ പറയുന്നു. അപ്പൊ ഇത് വാങ്ങാൻ വരുന്ന ഒരാളുടെ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ അത് കുറച്ചും കൂടെ ജനങ്ങൾക്ക് അതൊരു വിശ്വാസയോഗ്യതയാണ്. ഇതിന്റെ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അറ്റ്മോസ്ഫിയർ ആണ്. ഈ അറ്റ്മോസ്ഫിയറിൽ വന്നു കഴിഞ്ഞാൽ ജീവിക്കുന്ന ഈ പുല്ലുകളൊക്കെ തിന്നുന്ന ഇതിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും മാംസം. അത് ഒരു എടുത്തു പറയേണ്ട ഒരു സംഭവം. മറ്റ് ഫാമിലി പോയിട്ട് നമ്മൾ മേടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത്ര നല്ല പച്ചപ്പുണ്ടായിരിക്കില്ല. അപ്പൊ അതിനനുസരിച്ച് ഈ പച്ചപ്പോടുകൂടി ഇങ്ങോട്ട് സംഗതി ഇതിന്റെ അടിയിൽ നിന്ന് ഈ പുല്ലുകളൊക്കെ തിന്ന് വളർന്ന് ഇങ്ങനെ ഇതായിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇത് സോജത്തിന്റെ ഇനത്തിൽപ്പെട്ടതാണ്, നല്ല ക്വാളിറ്റിയിലെ കുഞ്ഞാണ്. 3 മാസം പ്രായത്തെ കുഞ്ഞാണ്. ഇതിനെങ്ങനെയാ വില വരിക? ഇത് നമുക്കിപ്പോ ഏറെക്കുറെ ഒരു 6 രൂപ 7 രൂപയുടെ ഉള്ളിലെ വരുള്ളൂ. അത്രേ അത്രേ വരുള്ളൂ. കാരണം കുഞ്ഞായതുകൊണ്ട് നമുക്ക് വളർത്താൻ കൊണ്ടുപോകുന്നവർക്കൊക്കെ ഈ പ്രായം ആണ് വലുത് നോക്കി മേടിക്കുന്നത് നല്ലത്. വലുതാണ് നല്ലത്, കാരണം കുഞ്ഞുങ്ങളെ വാങ്ങുന്നതിനും ഏറ്റവും കൂടുതൽ നമുക്ക് ലാഭകരമാണ് വലുതാണ്. കാരണം കുഞ്ഞിനൊരു ഒരു 3 മാസം 4 മാസം കുഞ്ഞ് പ്രായമുള്ള കുഞ്ഞിനെ കൊണ്ടുപോയാൽ ഒരു 5 മാസം കഴിയണം അതിനെ ക്രോസ് ചെയ്യുന്നത്. പിന്നെ അതിന് ക്രോസ് ആയി കഴിഞ്ഞ് വീണ്ടും ഒരു 6 മാസം കഴിഞ്ഞാലാണ് അത് കുഞ്ഞായിട്ട് വരും. അപ്പൊ അതിനൊരു കുഞ്ഞായി വരുമ്പോ വീണ്ടും ആ കുഞ്ഞിനെ വളർത്തി വെക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 6 മാസം 7 മാസം പ്രായം സമയമെടുക്കും. അപ്പൊ എന്തുണ്ടാവും, നമുക്കൊരു ഒരു കർഷകൻ ഇതൊക്കെ ഇട്ടെറിഞ്ഞു പോകും. കാരണം 1.5 വർഷം നമുക്കൊരു ഒരു വരുമാനം ഇല്ലാന്നുണ്ട് അവർക്ക്, പിന്നെ അത് സ്വാഭാവികമായിട്ട് മടുക്കൂല. ആ സമയത്ത് നമുക്കൊരു പ്രസവം കഴിഞ്ഞ് തന്നെ കൊണ്ടുപോവാണ് ചെനുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 മാസം കഴിയുമ്പോൾ തന്നെ നമുക്കൊരു അതിന്നൊരു വരുമാനമായി. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിനോട് താല്പര്യം, അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ വരുന്നുകൊണ്ടിരിക്കുന്നത്. ഈ വരുമാനം ചെനുള്ളതിനൊക്കെ കൊണ്ടുപോകണം, ആ ഒരു വരുമാനം കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവര് പല ആളുകളും വന്ന് കൊണ്ടുപോകണം, ഏറ്റവും കൂടുതൽ കൊണ്ടുപോകണം. ഇത് ഏതിനത്തിൽ പെടുന്നേക്ക? ഇത് ഗുജിരി. ഗുജിരി ഇതൊരു പ്രത്യേക ഒരു ഇനാണ് കേട്ടോ, വെറൈറ്റിയാണ് കണ്ടത്. ഇതിന്റെ തലഭാഗം വെള്ള കളറ്, തുടയിൽ ഒരു സിലോയുടെ പുള്ളിയിൽ ഒരു വ്യത്യാസപ്പെട്ടിട്ടുള്ളൊരു. ഇത് എന്താ പറയാ, ഇതിപ്പോ ഒരു 5 മാസം പ്രായം.
ഇതിന്റെ എങ്ങനെയാ വരിക ഇത് നമ്മൾ വിലയുടെ ഒന്ന് പറഞ്ഞു തരുമോ ഒന്നും കൂടെ ഇവർക്കൊക്കെ എങ്ങനെ വരിക നമുക്ക് ഇതിനൊക്കെ ഒരു 6 രൂപ ഒക്കെ വില വരുള്ളൂ ഒരു 15 കിലോ സ്റ്റാർട്ടിംഗിൽ നമുക്ക് ഒരു 6 രൂപ ഒക്കെ വില ഇവിടെ 15 കിലോ മുതൽ സ്റ്റാർട്ടിംഗ് ഉള്ളതാണ് ഉള്ളത് അതെ 15 കിലോ എന്നാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ടാവാറ് ചിലപ്പോൾ അതിലും ചെറുതും വരാറുണ്ട് പക്ഷെ അത് എപ്പോഴും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല കാരണം അവിടുന്ന് റണ്ണിങ് അവിടുന്ന് ഒരുപാട് ദൂരം നമ്മൾ യാത്ര വരുന്നതല്ലേ ഹെവി ഫുഡ് കൊടുക്കണില്ല അതാണ് നമുക്ക് ഇവിടെ തൂക്കം കുറവ് ശരിക്കും പറഞ്ഞത് ഹെവി ഫുഡ് കൊടുക്കണം 50 കിലോ വരും ഫുഡിൽ നമ്മളിവിടെ നമ്മുടെ പച്ചപ്പുല്ല് ഇരുന്നതുകൊണ്ട് അതാണ് അതും മതിയല്ലോ അതാണ് ഇവിടെ ഒരു ഇതിന്റെ ശരീര പ്രകൃതി കണ്ടാൽ അറിയാമല്ലോ ഓവർ ഹെവി ഫുഡ് ഇല്ല എന്നുള്ളത് ഇത് ഏതിനത്തിൽപ്പെട്ട ഇത് നമ്മുടെ ബർബസാരി ഇവർക്കാണ് കൂടുതൽ മാർക്കറ്റ് അതെ ഇത് നല്ല മാർക്കറ്റുള്ള ആടാണ് നല്ല പാൽ ഉൽപ്പന്നങ്ങളും ഒക്കെ ഉള്ള ഒരു ഇനത്തിൽപ്പെട്ട ആടാണ് ഇതിന് ഇപ്പൊ എത്ര വയസ്സുണ്ടോ ഇത് 1.5 വയസ്സ് ഒരു പ്രസവം കഴിഞ്ഞു അതെ ഇങ്ങനെയുള്ളവരാണ് ഇങ്ങനത്തെ ആടുകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യേണ്ടത് പിന്നെ അറിയുന്നവർ ഇങ്ങനത്തെ ആടുകളാണ് സെലക്ട് ചെയ്യുക കാരണം നല്ല ആടിന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അറിയാവുന്നവർ ഏറ്റവും കൂടുതൽ നല്ല ക്വാളിറ്റി നോക്കിയിട്ടാണ് എടുക്കുക പിന്നെ പൈസ കുറച്ച് നോക്കിയെടുക്കുന്നവര് ചെറുതിന് നോക്കിയിട്ട് എടുക്കും പിന്നെ അത് വളർന്നു വരാൻ കൊണ്ട് ടൈം എടുക്കും ഇത് ഏതിനത്തിൽ പെടുന്നതായിട്ട് ഇത് തോത്താപ്പം ഇത് കാണാനൊരു വ്യത്യസ്തതയാണ് ഇതിന്റെ മുഖത്തിന്റെ ഒരു പഞ്ച് കണ്ട പിന്നെ പല്ല് പുറത്താണ് വരുന്നത് കണ്ട മുഖത്തിനൊക്കെ ഒരു നമ്മുടെ മൂച്ചുണ്ടുള്ളവരെ പോലെ ഇതിന് എത്ര പ്രായമുണ്ടാവും ഇതിനിപ്പോ 1 വയസ്സ് കഴിഞ്ഞിരുന്നു പാലൊക്കെ നല്ല ഇത് പാല് അത്ര പറയാൻ മാത്രം പാലിലൊരു വർഗ്ഗമല്ല പക്ഷെ എന്നാ നല്ല മാർക്കറ്റുള്ളൊരു ഇനാണത് കാരണം അവരുടെ മുഖത്തിന്റെ ഷേപ്പ് അതുപോലെ ചെവി ഇല്ലെങ്കിൽ കളറിന്റെ വ്യത്യാസങ്ങൾ കണ്ടില്ലേ അതൊക്കെയാണ് ഇതിന്റെ ഒരു വെറൈറ്റി പിന്നെ ആടുകൾക്കൊക്കെ ഓരോ പേര് പറയുന്ന പറഞ്ഞാല് അതൊക്കെ ഓരോ സ്ഥലത്തിന്റെ പേരാണ് ബീറ്റിലായാലും ഈ തോത്താപുരി ആയാലും സിലോഹി ആയാലും ബർബസ് ഇതൊക്കെ ആടിന്റെ പേരുകളാണ് മലബാറി ആട് എന്നൊക്കെ പറയുന്നത് അതുപോലെ ഒക്കെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞ പേര് ആ സ്ഥലത്തിന്റെ പേരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫാമിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് സന്ദർശിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആടുകളെ സെലക്ട് ചെയ്യാം മീറ്റ് വാങ്ങാം അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും പുതിയതായിട്ട് ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അദ്ദേഹത്തോട് ചോദിക്കാം നല്ല ആടുകളെ വന്നിട്ട് അദ്ദേഹം തന്നെ സെലക്ട് ചെയ്ത് നിങ്ങളെ എല്ലാ രീതിയിലും പറഞ്ഞ് മനസ്സിലാക്കി പുതിയൊരു സംരംഭം തുടങ്ങാൻ ഹെൽപ്പ് ചെയ്തുതരും അത്രയ്ക്കും ഇതിനെപ്പറ്റി അറിവുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് അപ്പം അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നതായിരിക്കും ഈ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക അതിനുശേഷം നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഇതിൽ തന്നെ തീരും അതിനുശേഷം അദ്ദേഹത്തെ വിളിച്ചാൽ എല്ലാം ക്ലിയർ ആവും അപ്പോൾ പുതിയൊരു കാഴ്ചയുമായി ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതായിരിക്കും ഒരു ബൈ പറയാം ബൈ